കിഫ്ബി മുന്നോട്ട് തന്നെ എന്ന് താങ്കൾ വ്യക്തമാക്കുകയും ചെയ്തു. കൂടുതൽ വലിയ ഉത്തരവാദിത്തമുള്ള പദ്ധതികൾ കിഫ്ബി വരുന്ന ആളുകളിൽ ഏറ്റെടുക്കും എന്ന് താങ്കൾ സൂചിപ്പിക്കുകയും ചെയ്തു. നമുക്ക് ഇതൊരു തെരഞ്ഞെടുപ്പ് വർഷമാണ്, 3 മാസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പാണ്, പുതിയ സർക്കാർ വരും, അത് LDF തന്നെയാകാം, ചിലപ്പോൾ UDF ആകാം. ആര് വന്നാൽ പോലും ഈ കിഫ്ബിയെ ഇതേ ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ, ഇതേ പ്രാധാന്യത്തോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? കിഫ്ബി പുറകോട്ടുണ്ടാവില്ല. UDF കൂടി ചേർന്നാണ് നിയമം പാസ്സാക്കിയിട്ടുള്ളത്. അത് കിഫ്ബിയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ LDFിന് രാഷ്ട്രീയമായി ഗുണമായി വന്നേക്കും എന്നുള്ളൊരു ആശങ്കയെന്നാണ് ഈ ബഹളം മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ അത് ബൂമറാങ്ക് ചെയ്തിട്ടേ ഉള്ളൂ. ലൈഫ് മിഷൻ നിർത്തലാക്കും എന്ന് പറഞ്ഞതിനേക്കാൾ എത്ര ഭീകരമായിരിക്കും കിഫ്ബിനി ഉണ്ടാവില്ലെന്ന് പറഞ്ഞാൽ. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും പറയത്തില്ല. എനിക്ക് തോന്നുന്നൊരു UDF നേതാവ് തന്നെ കിഫ്ബി തുടരുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കിഫ്ബി അങ്ങനെ മുന്നോട്ട് പോവുക തന്നെയും. അതുകൊണ്ട് കിഫ്ബി എന്ന് പറയുന്നത് LDF UDFൻ്റെ അല്ല, കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവ സമാഹരണ ഏജൻസിയാണ്. കിഫ്ബിയിൽ തുടങ്ങുന്ന പ്രൊജക്റ്റുകൾ 1 വർഷമോ 2 വർഷമോ കൊണ്ട് തീരുന്നതല്ല. യഥാർത്ഥത്തിൽ 7,000 കോടി രൂപയുടെ അല്ലേ ഇപ്പോൾ ചിലവ് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള പണമൊക്കെ അടുത്ത വർഷങ്ങളിലല്ലേ, ആരാവട്ടെ ആ സർക്കാരിൻ്റെ ചിലവാക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു കോൺസെൻസസ് ഉണ്ട്. ഇനി എന്ത് എക്സലന്റ് റിസൾട്ട് ആയിക്കോട്ടെ, കിഫ്ബി പുറകോട്ട് പോകാൻ കേരളത്തിന് പറ്റില്ല.